എങ്ങനെയാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓരോ പ്രവർത്തകർക്കും മനസ്സിൽ നിന്ന് പറിച്ചെറിയാൻ പറ്റാത്ത വികാരമാണ്. ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ ഒരു ജനകീയ പരിപാടി എന്ന് പറഞ്ഞത് ജനസമ്പർക്ക പരിപാടിയാണ്. അതിൽ ഒട്ടേറെ ആളുകൾക്ക്, ദുരിതങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്കും അതുപോലെ രോഗത്താൽ ചുറ്റപ്പെട്ട് കാണുന്ന ആളുകൾക്കും എല്ലാം അദ്ദേഹം ആശ്രിത വത്സലനായി. ഒരിക്കലും ഞങ്ങൾക്ക് മനസ്സിൽ നിന്ന് പറിച്ചെറിയാൻ പറ്റാത്ത വികാരമാണ് ഉമ്മൻചാണ്ടി. പറയാൻ വാക്കുകളില്ല. മറ്റു നേതാക്കളിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന, ഏത് സമയത്തും ആക്സസ് ആർക്കും ചെല്ലാൻ കഴിയുന്ന, അല്ലെങ്കിൽ അദ്ദേഹമായി ആക്സസ് ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി. ഏത് സമയത്തെന്ന് പറഞ്ഞാൽ ഏത് പാദരാത്രിക്കും ഏത് യാത്രയിലും എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു നേതാവിന്റെയും കത്തില്ലാതെ, അല്ലെങ്കിൽ ഒരു നേതാവിന്റെയും ഒരു ഫോൺ കോൾ പോലും ഇല്ലാതെ നേരിട്ട് ചെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. അതാണ് ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെ ഇന്ത്യയിലെ തന്നെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ വ്യത്യസ്തനായ ഒരു നേതാവാക്കി മാറ്റുന്നത്. ഈ ജനസമ്പർക്ക പരിപാടിയൊക്കെ, അന്ന് ജനസമ്പർക്ക പരിപാടിക്കെതിരെ വലിയ വിമർശനമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഒരു വേറിട്ട മാർഗമായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ തന്നെ എന്ന് നിലകൊണ്ടൊരു നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിയോട് കിടപിടിക്കാൻ ഒരു സംഭവം ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ നേരിട്ട് ദൃക്സാക്ഷികളായ എല്ലാ ജില്ലകളിലും 10-20 മണിക്കൂറുകൾ ഒരേ നിപ്പിൽ അദ്ദേഹം നിൽക്കുക, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, മൂത്രം ഒഴിക്കാതെ പോലും കൂടെ 10-20 മണിക്കൂറുകൾ ഒരേ നിപ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ ഞങ്ങളൊക്കെ രാവിലെ, ഞങ്ങളിവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ്, പഞ്ചായത്ത് ദിവസമായിരുന്നു, രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ ഉമ്മൻചാണ്ടിയെ കാണാനാണ്, അദ്ദേഹത്തോട് വഴക്ക് പിടിക്കാനാണ്. അതായിരുന്നു പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാരുടെ ഒരു ശീലം. ഇനി നമുക്ക് ഒരു പരാതി പറയാൻ ഒരാളില്ല എന്നുള്ളൊരു വല്ലാത്ത ദുഃഖം ഞങ്ങളെയെല്ലാം വല്ലാതെ ബാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം എന്നതിനപ്പുറത്ത് ലഹയില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. തോമസ് ചാഴിക്കാടൻ എം പി നമുക്കൊപ്പം ചേരുന്നുണ്ട്, എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ഉമ്മൻചാണ്ടി സാറെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്നേഹനിധിയായ ജ്യേഷ്ഠ സഹോദരനായിരുന്നു. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ മറുചേരിയിൽ എത്തേണ്ടി വന്നു. അതിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും എന്നെ ഒരു കൊച്ചനുജനെ പോലെ കരുതി എപ്പോഴും കരുതൽ നൽകിയ ഒരു നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു വസ്തുതയുണ്ട്, അദ്ദേഹം ജനകീയനായിരുന്നു. അദ്ദേഹത്തെപ്പോലെ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ, ഒരു നേതാവിനെ കേരളം കണ്ടിട്ടില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണമേന്മയും. ജനങ്ങളോടൊപ്പമല്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. ജനങ്ങൾക്ക് ആരായിരുന്നാലും, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും അവരെ സാന്ത്വനിപ്പിക്കാൻ, അവരോടൊപ്പം എത്താൻ, അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ എത്തിക്കാൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എന്നും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് കേരള സംസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യക്കാകെ വലിയൊരു നഷ്ടമാണ്. ഈ പൊതുദർശനം അടക്കമുള്ള ക്രമീകരണങ്ങൾ അതെങ്ങനെയാണ് നടത്തി? അതെല്ലാം കോൺഗ്രസ് പാർട്ടി അതിന്റെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ മൃതശരീരം ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷം അത് ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം നാളെ കോട്ടയത്തേക്ക് കൊണ്ടുവരും. കോട്ടയത്ത് DCC ഓഫീസിന് മുമ്പിൽ വെച്ചിട്ട് തിരുനക്കര മൈതാനത്ത് പൊതുദർശനത്തിന് വെക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് മറ്റന്നാൾ വ്യാഴാഴ്ച മൃതസംസ്കാരം ഇവിടെ 2 മണിയോടുകൂടി നടത്തുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും പ്രമോദരാമൻ, ഈ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ പാഠം കൂടിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, അതായത്
അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പോലും ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ അദ്ദേഹം പുതുപ്പള്ളിയിലേക്ക് എത്തുകയും ആളുകളെ കാണുകയും നിരന്തരം സമ്പർക്കം പുലർത്തുകയെല്ലാം ചെയ്തിരുന്നതാണ്. ഇതോടൊപ്പം തന്നെ എന്ത് തിരക്കിനിടയിലും പ്രവർത്തകരെ ചേർത്ത് നിർത്തുകയും ഒപ്പം തന്നെ ആളുകളുമായി ഇടപഴകി മാത്രം മുന്നോട്ട് പോയിരുന്നൊരു വ്യക്തി കൂടിയായിരുന്നു. നേരത്തെ ഈ ജനസമ്പർക്ക പരിപാടിയെ സംബന്ധിച്ചുള്ള വിമർശനമൊക്കെ ഉയർന്നപ്പോഴും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തളരാതെ മുന്നോട്ട് പോയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി.